ഇതിന്റെ യൂട്യൂബിൽ ഇതിന്റെ പ്രസന്റേഷൻ പോലെ സംസാരിക്കുന്നു. കോൾ വിളിച്ച് തള്ളക്കുള്ളി കയറുവായിരുന്നു. വെള്ളം കിട്ടാതെയായിരിക്കും വിളിക്കുന്നത്. മധ്യത്തിൽ ഒഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് നേരഞ്ഞു പൊട്ടി. ഇവിടെയാണ് നിർത്താൻ പറഞ്ഞത്. ഇവിടെ എന്റെ ബൈക്കിന് ടയർ എന്ന് വെച്ചാൽ 1954 ഇട്ട് ടയറാണ്. ഇനി അതിനെ പേനായിട്ട് വരഞ്ഞിടണം. അത് ഗ്രിപ്പിന് വിളിച്ചിരുന്ന അമ്മ ഞാൻ പച്ചക്ക് തള്ളി വരായിരുന്നു. ഇതിന്റെ അമ്മയാണ് ഫോൺ എടുത്തത്. ഇവിടെ ഇന്നും ഫ്രണ്ട് എടുത്ത് തണുത്ത് കേട്ടിടാ കാർ എടുത്ത്. ഹലോ ഗൈസ്, ഞാൻ കാർ ഓടിക്കാൻ പോണ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് ഗൈസ് നമുക്ക് ഇന്ന് ബീഫ് കഴിക്കാം. പട്ടിക്ക് ഒരു ഇഷ്ടപ്പെട്ടില്ല. പട്ടി എന്ന് വെച്ചാൽ വിചാരിച്ചേടാ പട്ടിക്ക് ഒരു ഇഷ്ടം. അത് കാരണം അവള് കേട്ടിരുന്നോ ഇവൻ കോഴി പിടിക്കാൻ പോയതാണോ? ഇവർക്ക് ഇവർക്ക് ഹോട്ടലിലത്തേക്ക് സാധനം പോകും. അത് ചില ഹോട്ടലുകാർ ഇവരിവിടെ നിന്ന് വെട്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇതുണ്ടെങ്കിൽ ചില തോന്നുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ആരും കൊടുക്കാണ്. കുറച്ച് ദിവസം നമ്മൾ കാറിട്ട് സംസാരിച്ച് കമ്പനി ഇതൊക്കെ ആയിരിക്കും. പിറ്റേ ദിവസം പറഞ്ഞാൽ ഇന്ന് പോയി സാധനം വാങ്ങിച്ചിട്ട് വൈകുന്നേരം പോയി ഇന്ന് രാവിലെ പോകുന്ന സാധനവും കാര്യങ്ങളൊക്കെ സംസാരിക്കുക എല്ലാം ചെയ്ത് കമ്പനി അങ്ങനെ ഇഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. വീടവിടെ അങ്ങനെയൊക്കെ ഒരു 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ അടുത്ത് വീട്ടിൽ സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആ നമ്മളിപ്പോൾ കണ്ടു പോലും ഇല്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യണം പറഞ്ഞ ഒന്നും ചോദിച്ചിട്ടില്ലേ. അങ്ങനെ മിണ്ടായിരിക്കണെങ്കിൽ വിചാരിച്ചോളാം അങ്ങനെ വലുതായിട്ടേ കട്ട് ചെയ്യും. ഏതാളൊരു കറക്കി വേണോ ഫ്രൈക്ക് വേണം ചോദിക്കും. ഇങ്ങനെ ചിലപ്പോ അതൊന്നും ചോദിക്കില്ല. ചോദിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ നോക്കാം. ഇവിടെ ആകുമ്പോ ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടില് ആണ് കോഴി വളർത്തുന്നത്. ഫാം ഫാം സാധനം എടുത്ത് ഇവിടെ വളർത്തിട്ട് മാസം തോറും ഡോക്ടറെന്നെ വിളിച്ച് ചെക്കിങ് ഇഞ്ചക്ഷൻ ആ കൊടുത്ത് ഇങ്ങനൊരു വലിയ കോഴി എടുക്കുന്ന ആ വീട് ചെറു കുഞ്ഞ് വാങ്ങിച്ച് വളർത്തിയെടുക്കുന്ന മാടുള്ള ഇങ്ങനെ വീട് മട്ടിപ്പുര ഇപ്പൊ കവറൊക്കെ നിർത്തലാക്കിയത് അതിന് ആൾക്കാർ ഇവിടെ വരണം. ഇനി എന്തൊന്നും വാങ്ങണോടെ റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ഹലോ ഗായ്സ്, തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇത്ര നേരമാണോ കേച്ചിട്ട്? ഇല്ല, ഞാൻ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒരാൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇങ്ങനെ അയച്ചു. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് കേട്ടപ്പോ എനിക്ക് എന്നെ എന്തോ ഒരു മാറ്റം. എന്റെ സൗണ്ട് ഇങ്ങനെയാണോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിന്റെ യൂട്യൂബിൽ നിന്റെ പ്രസന്റേഷൻ പോലെ സംസാരിക്കുന്നു. മോളോട് ഞാനിതൊക്കെ എങ്ങനെ പറയും? നീ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ആ ഒരു പോയിന്റ് വഴുതി പോയ ഒരു കാര്യം സംഭവത്തെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് വേറെ ഇതിലോട്ട് പോയ എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. റിട്ടേൺ പറഞ്ഞു നീ അവിടെ ചെറിയ വിക്കല് ഇതൊക്കെ ഉണ്ട്. ആൽഫി ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൽഫിന് മുമ്പിലൊക്കെ വന്നിങ്ങനെ നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ച് ഒരു ചുക്ക് അറിയില്ലടാ. ഓവർ എന്താ ക്യാമറ ഫ്രണ്ട് ആയി പോണ് ചില വീഡിയോകള്. നിന്റെ മുഖത്തിനുള്ള ചെറിയ എക്സ്പ്രഷൻ വരെ അതിൽ അത് പിടിച്ചെടുക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി ഒരു ഇതിന് വീഡിയോ അത് ഞാൻ ചുമ്മാ കൂടെ ഇന്നലെ കണ്ടു. ഈ വാർത്തകൾ വാർത്തകൾ പറഞ്ഞ ശ്രദ്ധിച്ചു. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു 2 മണിയായപ്പം. നീ ചിലപ്പോൾ കാണുമെന്ന് ഇന്നലെ പറയുകയും ചെയ്ത് 2 മണിക്ക് നീ കാണുമെന്ന് ഞാൻ നോക്കി ടൈം നോക്കി അറിയാൻ പറ്റും. എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ
ഈ അർദ്ധരാത്രി ഒന്ന് ഫോൺ കോളുകൾ എടുക്കണം. എന്തെങ്കിലും അത്യാവശ്യം അങ്ങ് വിളിക്കണം, ചിലപ്പോൾ വെള്ളം കിട്ടാതെയായിരിക്കും വിളിക്കണം മധ്യത്തിലൊഴിക്കാൻ വേണ്ടിട്ട്. കൊള്ളാം, എവനാള് കൊള്ളാം, എന്താ പേര്? ദിവസം അറിയാം, വീക്കെൻഡ് പരിപാടി നടക്കുന്ന ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വീക്കെൻഡ് പരിപാടി നടത്തുന്ന ദിവസം, ശനിയാഴ്ച ദിവസം. ഇന്ന് എങ്ങനെ തിന്നണം? ഇന്ന് ഞാൻ അവിടെ നിന്ന് 6 മണിയാകുമ്പോൾ ഞാൻ പോകും. നിന്നെ രാവിലെ ഞാൻ വിളിച്ച് പറയാന്ന് പറഞ്ഞ ഇനി അവിടെ പണിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഒറ്റയ്ക്ക് പോകണ അങ്ങനെ അങ്ങനെയാണ് നിന്നൊരിത് പോണെന്നൊക്കെ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല മെനഞ്ഞ അത് എടുത്തിരുന്നില്ല. അപ്പൊ അങ്ങനെ സമയം വന്ന് ചെയ്താൽ മതി. അങ്ങനെ അപ്പൊ അങ്ങിരുന്നുണ്ട് അങ്ങനെ ഉള്ള ദിവസമാണ് പോവാന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് തിന്നാൻ ശനിയാഴ്ച ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴുത്തറപ്പ് കൊല്ലാതെ വിടൂല. ചോദിക്കുന്നത് നല്ലതാണ്. നിനക്ക് ചിലപ്പോ കുറച്ച് രണ്ടു മൂന്ന് ഇത് കിട്ടിയല്ലോ. എന്തോന്ന് അയ്യോ ആൽഫിയേ, നമ്മള് മറ്റ് ലോഷം വാങ്ങിച്ചില്ല, ലോഷനല്ല മരുന്ന്. അതിനെ മറ്റേ പണിയെടുക്ക. അപ്പൊ ഇന്ന് അത് ചെയ്യണ്ടെന്നാണ് ആൽഫിയുടെ ഒരു തീരുമാനം. ദീപിൻ പോകുന്നതിന് ആ ഗ്രില്ല് കെട്ടി തീക്കണം. എങ്ങനെയായാലും ഇവിടെ ഉച്ച കഴിയുമ്പോ വൈകുന്നേരം പോയാ പോരെ അവർക്ക്. ഇല്ല വേറെ ആളുണ്ട്. ഇട്ടുകൂടെ നമ്മുടെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് നേരം പൊട്ടി കാണണം. ഞാൻ ലിബിൻ്റെ അടുത്ത് അവൻ്റെ അന്ന് പറഞ്ഞു അവിടെ കൊണ്ട് വണ്ടി നിർത്തില്ല. ഞാൻ ചോദിച്ചത് ജിത്തും ആൽഫിയും കൂടെ വരാൻ പോയാണ് അവിടെ. ഞാൻ വിളിച്ച ഫോൺ എടുത്ത് അവൻ്റെ അമ്മയാണ് ഫോൺ എടുത്ത്. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കാർ എടുത്ത് മാറ്റാം. അവൻ്റെ അന്നേ ഞാൻ പറഞ്ഞാണ് ഓടിക്കണേ കാർ നിറങ്ങണ ഗ്ലാസ് കാത്ത് റെഡി. ഇവിടെയാണ് നിർത്താൻ പറഞ്ഞു. ഇവിടെ പശു നിറഞ്ഞോടാ ഡുട്ടുണ്ട കാറാണെന്ന്. നീ കാറ് ബേക്കട്. നീ കാറ് ബേക്കട്. അത് നമ്മളെ പോലെയാണ്, മനസ്സിലായില്ലേ? എന്നെ പോലെ എന്നെക്കാളും കുറച്ച് മെച്ചമുണ്ട്. ഇനി എങ്ങോട്ട് പോണു? വീക്കെൻഡ് പരിപാടി വല്ലതും ഉണ്ടാ? അതനുസരിച്ച് ഉണ്ടെന്ന് വീക്കെൻഡ് പരിപാടി. ഇവൻ ടച്ചപ്പ് തിന്നാൻ പറഞ്ഞ ആള് ഫുഡിന് പൈസ വാങ്ങാ വേണ്ടി. വീക്കെൻഡ് ആകുമ്പോ നമ്മള് പിന്നെ ഡുട്ടി ഇറങ്ങിയോടേ കാറ് ടയറിന്റെ കാറ്റ് ഞാൻ ഊരി വിടും. പിള്ളേരെ അവളും പിള്ളേരും രാവിലെ പോകണം. അതുകൊണ്ട് വേറൊരു കൊച്ചും കൂടെ ഉണ്ട് അവിടെ നിന്ന് വാടക വീട്ടിലുള്ള അംഗവാടി കൊണ്ടുവിടാൻ വേണ്ടി. ഈ കുളിക്ക് ഒന്നത് കുഞ്ഞ് കുഞ്ഞ് ടയർ ഫ്രണ്ട് ഒന്ന് മുട്ട ടയർ. അന്ന് ലിബിൻ്റെ അടുത്തും പറഞ്ഞാണ് അവിടെ ആറ് മണിക്ക് ഞാൻ പറഞ്ഞ ഒന്നിൽ കുറച്ച് റൈറ്റ് സൈഡ് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് മേളിട്ടിട്. അങ്ങനെ ഞാൻ പറട്ടെ. മനുഷ്യന് കമ്മല് സ്വർണം വാങ്ങാൻ പൈസയല്ലോ, പശുവൊക്കെ സ്വർണ്ണ കമ്മലിട്ടുണ്ടിരിക്കും. പശുവിന്റെ ഒക്കെ ഒരു വിധിയെ മികച്ച ചളികൾക്കായി ഇങ്ങോട്ട് നോക്കണം. മോഹം കാണിക്കരുത്, മോഹം കാണിക്കരുത് ഒരിക്കലും. ഇത് വലിയ ഇതായിപ്പോയല്ലോ. അവൻ ഗിയർ പെടലൊക്കെ ഇളക്കേണ്ടത് എന്നെ കൊണ്ടുവരുള്ളൂ. അവൻ താമര പിന്നെ ചിരിച്ചോണ്ടിരിക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തിനാ ഇട്ടു വണ്ടി കൊതിക്കരുടേ? ഇട വണ്ടി ഒന്ന് താഴെ ഇറക്കിട. അല്ലെങ്കിൽ ഇവന് ചിത്തും കൂടെ വീഴാണ്ട് രാവിലെ പിള്ളേയും കൊണ്ട് ഞാൻ പോണേ. നമ്മള് പോണേ പറഞ്ഞു കൊഴപ്പില്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിട്ട് നിങ്ങൾ ബൈക്ക് വെക്കില്ലേ? ആ സൈഡ് കയറ്റിട്ട് കുഴപ്പമില്ല. ഒന്നിന്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുത്തിട്ട്. അല്ലെങ്കിൽ നീ ഇപ്പൊ കാറിട്ട് ആദ്യം റൈറ്റ് സൈഡ് കയറ്റിട്ട് താഴെ തിരിച്ചിട്ട് ആൽഫിയ വീട്ടിൽ അവിടെ തിരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് മേലോട്ട് ഇപ്പൊ ഇട്ടിരുന്ന പോലെ അപ്പുറ സൈഡിട്ട് അവിടെ നിങ്ങൾ നമ്മൾ അടുത്ത് കാറ് വരുമ്പോൾ ഇടാ സൈഡ് വല്ല സൈഡ് കയറി പോകുമല്ലോ.
ഓടണ്ട, ഒന്ന് ഇങ്ങനല്ല കിടക്കണം, ചരിഞ്ഞാണോ കുഴിയായി നേരെ കിടന്നതും കുഴപ്പമില്ല, ലോക്ക് സൈഡിൽ കിടക്കും, ഇത് അങ്ങനെ പോകാൻ പറ്റില്ല. എന്റെ ബൈക്കിന് ടയർ എന്ന് വെച്ചാൽ 1954 ഇട്ട ടയറാണ്. ഇത് ഒരു തേമാനം വരാത്ത ടയറാണ്. ഇനി അതിനൊക്കെ പേനായിട്ട് വരഞ്ഞിടണം അത് ഗ്രിപ്പിന് വേണ്ടി. ഞാൻ നല്ല കലിപ്പിനാണ് രാവിലെ ഞാൻ വിളിച്ചത്, പിള്ളേയും കൊണ്ടിരുന്ന ഞാൻ വിളിച്ചത്. അവസാനം ആ വാടകൂട്ടിൽ കൊച്ചിനെ ഇറക്കി, ജെസ്സിയെ ഇറക്കി, എന്തിനാണ് ഞാൻ അവിടെ വിളിച്ചത്? വിളിച്ചിരുന്നെങ്കിൽ അമ്മ ഞാൻ പച്ചക്ക് തലകളിൽ വരായിരുന്നു. ഇതിന്റെ അമ്മയാണ് ഫോൺ എടുത്തത്. ലിബിന് പരീക്ഷ കഴിഞ്ഞാൽ ലിബിൻ വക്കീലായിട്ടാണ് എനിക്ക് ഗുണ്ടായിട്ടുള്ള വിലാസം. ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് എടുത്ത് ഇങ്ങനെ തണുത് കയറ്റിടാ കാർ എടുത്ത്, ഇവിടെ ബാക്ക് എടുത്ത് കൊണ്ടുവന്ന് ഫ്രണ്ട് എടുത്ത് തങ്ങിടാ. ഹലോ ഗൈസ്, ഞാൻ കാർ ഓടിക്കാൻ പോണ, ആദ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് ഗൈസ് നമുക്ക് ഇന്ന് ബീഫ് കഴിക്കാം. ഞാൻ കാണിച്ചു കൊടുക്കൂ. അയ്യേ താക്കുമല്ലോ തവണ. ഇല്ല ഇല്ല, നിങ്ങളെ കൊണ്ടേ Later. ആ തെടിയെ ഓടിച്ചെടുത്തവരാണ് പോയിരുന്നു. ഹാമ്പറ കിട്ടാ ചുമ്മാറങ്ങി വരണ്. അത് ഹാൻഡ് ബ്രേക്ക് ഇല്ല. അത് അത് കണ്ട ഫ്രണ്ടിൽ നിന്ന് ഒരു ചെടി ഇടിച്ചെടുത്തോണ്ടാണ് പോയെ. കാണുന്നില്ല വരികയാണ്. ഡോർ തുറക്കാൻ പറ്റില്ല. വലിയ യൂട്യൂബറാണ്, യൂട്യൂബർ, യൂട്യൂബിൽ നിന്നും ലക്ഷ്യങ്ങൾ കൊയ്യുന്ന ആള്. ഡോറിന്റെ ലോക്ക് ശരിയാക്കാൻ കാശില്ല. പക്ഷേ വർഷങ്ങളായിട്ട് എല്ലാരും എല്ലാരും പറഞ്ഞു ലൈക്ക് ചെയ്യണത്, പക്ഷെ ഇരുപേരിൽ കൂടുതൽ ആവണില്ല. പത്തിൽ കൂടുതൽ ആൾക്കാർ ഇവന്റെ വീഡിയോ കാണില്ല. ഫസ്റ്റ് ചോദിച്ചു നല്ല പരിപാടി ഉണ്ടെന്ന് ഫുഡിന്റെ. ലാലും ലിബിനും കൂടെ ഫുഡ് ചെയ്യ് പോവാം. പണിയുണ്ട് ആൽഫരി വീട്ടിൽ. പണി ചെയ്ത് വണ്ടി ഓടിക്കുന്ന ബ്ലോഗ് ചെയ്യണം. ഇതോടും കൂടെ ഇന്നത്തെ കലാപരിപാടിയോട് അവസാനിക്കുകയാണ്. വണ്ടി കുഴപ്പമില്ല, പക്ഷേ കൊച്ചും കാലെടുക്കുമ്പോൾ പുടക്കുന്ന ഒരു അടിയാണ്. ഇല്ല കുറച്ചൊന്ന് കാലെടുക്കുമ്പോഴേ കറാമ്പറ കറ. അപ്പൊ നമ്മുടെ കാലിന്റെ ഇത് വെച്ച് നോക്കുമ്പോ ബ്ലാക്ക് ഷെയ്ഡ്. ഈ ക്ലിപ്പാണ്, ക്ലിപ്പായിരിക്കും ക്യാമറ. എവിടെ ഇരിക്കുന്നു?
അല്ലെങ്കിൽ ദീപിയാണ് കള്ളം പറയണം. ജോണിയെ കൂട്ടി കയറ്റണമല്ല യവന്മാരെ കാര്യം അടിച്ചാക്കണം. പണി പണി ചെയ്യേണ്ട മൂടെല്ലാം പോയി. ഇറച്ചി വെച്ച് തിന്നിട്ട് പോ. കുളി കഴിഞ്ഞ പൊരുത്തളർച്ച ഞാൻ പോയി വരട്ടെ മക്കളെ. രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. എനിവേ ഞാൻ പോകുന്നു. ബൈ ദ ബൈ.